ചെന്നൈ നഗരത്തിലൂടെ ഒരു മെട്രോ യാത്ര. കൊച്ചി നഗരത്തിലെ മെട്രോ യാത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെന്നൈ നഗരത്തിലെ മെട്രോ യാത്രയിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കൊണ്ടുപോകുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേശൻ സുരേഷ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ചെന്നൈ നഗരത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇറങ്ങിയിരിക്കുകയാണ്. തമിഴ്നാടിന്റെ ക്യാപിറ്റൽ സിറ്റിയായ ചെന്നൈയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്രയടക്കം. അതിനെ നമ്മൾ പറയാറുണ്ട് മെട്രോ സിറ്റി എന്ന്. ഇന്നത്തെ വീഡിയോ മൊത്തമായിട്ട് മെട്രോയ്ക്കായിട്ട് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ താമസ സൗകര്യത്തിൽ നിന്ന്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അത്ര ലക്ഷുറിയസ് ആയിട്ടുള്ള നമ്മുടെ ആ താമസ സൗകര്യങ്ങളിൽ നിന്നും ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വളരെ തിരക്കേറിയ ചെന്നൈ നഗരത്തിലേക്ക് തന്നെ വണ്ടികൾ ഇങ്ങനെ തേരാ പാരാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വഴിയോരങ്ങളിൽ കച്ചവടക്കാർ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും, പൂക്കളും. അനേക സബ്വേകളിലെ കൂടെ കയറി വേണം നമുക്ക് ഈ മെട്രോ സ്റ്റേഷനിൽ എത്താൻ വേണ്ടി. ഈ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടായതുകൊണ്ട് എല്ലാം സബ്വേകളാണ്. പകുതിയോളം സബ്വേകൾ വൃത്തിയില്ലാത്ത സബ്വേകളാണ്. എന്നാൽ മെട്രോയുടെ സബ്വേകൾ അതിമനോഹരമാണ്. അതിമനോഹരവും നല്ല ലൈറ്റിംഗ് ഫെസിലിറ്റി ഒക്കെ ഉള്ള സബ്വേയാണ്. അപ്പൊ വീഡിയോ എടുക്കാനും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റും. മറ്റ് സബ്വേകളിൽ വീഡിയോ വളരെ ദുഷ്കരമാണ്. ഏറ്റവും ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. എന്നാൽ ചീപ്പ് കോസ്റ്റുമാണ്. അത് മാത്രമാണോ, നമുക്ക് എത്ര കാര്യങ്ങളിനകത്ത് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ചെന്നൈയിലെ ഏറ്റവും വൃത്തിയേറിയ സ്ഥലം ഏതാണെന്ന ചോദ്യത്തിന് ആദ്യം കൊടുക്കേണ്ട ഉത്തരം മെട്രോയാണ്. അതെ, മെട്രോ സബ്വേകളും മെട്രോയുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റങ്ങളെല്ലാം നല്ല വൃത്തിയാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മൊത്തമായിട്ടും കിടിലനാണ്. ഈ മെട്രോയുടെ യാത്രകൾ എല്ലാ നഗരത്തിന്റെ എല്ലാ പ്ലേസിലേക്കും എത്തിക്കാമെങ്കിൽ അത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ മോഡ്. ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടും ഏറ്റവും ചീപ്പായിട്ടും എന്നാൽ തന്നെ സൗകര്യങ്ങളിൽ അത്രയും ലക്ഷുറിയസ് ആയിട്ടും വേറൊരു യാത്ര രീതിയില്ല. അല്ല, ഇതിന്റെ അത്രയുള്ള ഒരു നമുക്ക് കംഫർട്ട് കിട്ടത്തില്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സൗണ്ട് പൊല്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ എല്ലാവർക്കും അവരുടെ സമയം കുറച്ച് മതി യാത്ര ചെയ്യാൻ തന്നെ. MGR സ്റ്റേഷൻ അടുത്തുള്ള ചെന്നൈ സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തി. ടിക്കറ്റ് എടുത്ത് നമുക്ക് മീനമ്പക്കം മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. മെട്രോ യാത്ര ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് എടുക്കുന്നത് തന്നെ. അല്ലാതെ മീനമ്പക്കം പർപ്പസ്ഫുള്ളി പോവല്ല. നമ്മൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സ്ഥലം ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും ഈ മീനമ്പക്കം യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ മെട്രോ സ്റ്റേഷനിലേക്ക് കയറി ടിക്കറ്റ് എടുക്കുകയാണ്. വിഷ്ണുവാണ് പോയി ടിക്കറ്റ് എടുത്തത്. നമ്മുടെ കൊച്ചിയിൽ കാണുന്ന പോലെ തന്നെ ബാഗും ടിക്കറ്റും ഒക്കെ സ്കാൻ ചെയ്തുള്ള പ്രവേശനമാണ്. അവിടെ നമ്മൾ താഴേക്ക് അഞ്ചാറ് പ്ലാറ്റ്ഫോമും രണ്ടു മൂന്ന് ഫ്ലോറിലുമായി നിലനിൽക്കുന്ന സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ കയറുന്ന പ്ലാറ്റ്ഫോം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ ഗ്ലാസിൽ കൂടെയുള്ള കാഴ്ചകളാണ്. ട്രെയിൻ വരുന്നതും വരാട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ആ ഗ്ലാസ് ഉറക്കുമ്പോഴായിരുന്നു ട്രെയിൻ വന്നു. ഐ സി. അത് മാത്രമല്ല, ഓരോ ട്രെയിനിന്റെ വരാനുള്ള ടൈമിങ്ങും ഒക്കെ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഇനി എത്ര മിനിറ്റ് കൊണ്ട് വരാന്, പിന്നെ ഒരു വലിയ ക്ലോക്ക് ഇവിടെ തൂങ്ങിക്കിടപ്പുണ്ട്. എല്ലാവരും ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ പേര് നമ്മുടെ കൊച്ചിയേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ചെന്നൈ മെട്രോ ആശ്രയിക്കുന്നുണ്ട്. ജനനമിടമായ സ്ഥലമായതുകൊണ്ട് തന്നെ ആയിരിക്കും. നമ്മൾ ആ സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ക്യാമറ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ കുറെ വീഡിയോസ് ഫോണിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അതും സബ്വേ കൂടെ വരുമ്പോൾ ഉള്ള അകത്തെ വീഡിയോസും ഞങ്ങൾ അത് എടുത്തിട്ടില്ല. വളരെ അപൂർവം വീഡിയോസ് മാത്രം മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്. കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വെച്ച് കണ്ടപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പുറത്തെ ഷൂട്ട് ചെയ്തത് തന്നെ മൊബൈലിൽ. പുറത്തെ വീഡിയോ ഷൂട്ട് ചെയ്തോട്ടെ എന്ന് അനുവാദം ചോദിച്ചപ്പോൾ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പുറത്തെ കാഴ്ചകൾ ഒപ്പിയെടുത്തത്. അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത് മുകളിലേക്ക് പൊങ്ങാറ്. ഐ മീൻ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മുകളിലത്തെ റൂട്ടിൽ വരുന്നത്. പിന്നെയും അണ്ടർഗ്രൗണ്ടിലായിരിക്കും കുറെ സമയവും. അതുപോലെ തന്നെ നമ്മൾ അവസാനം മീനമ്പക്കം എത്തുന്നതും വരെ മനോഹരമായ കാഴ്ചകളുടെ ഒരു ഘോഷയാത്രയാണ്. ഐ മീൻ മനോഹരമായ കാഴ്ചകൾ എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൽ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയാണല്ലോ. കാരണം നമ്മൾ കാണാത്ത കാര്യങ്ങൾ, നമ്മൾ സാധാരണ കാണുന്ന ലോ ഫ്ലോർ ആംഗിളിലുള്ള കാഴ്ചകൾ തന്നെ ആകാശ വ്യൂവോ അല്ലെങ്കിൽ ഇച്ചിരി പൊങ്ങിയുള്ള ഒരു കാഴ്ച കാണുമ്പോൾ ഒരു മനോഹരത്തിൽ നമുക്ക് തോന്നും. നമ്മൾ കാണാത്ത ഒരു കാഴ്ചയായിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്, നല്ല രസമുണ്ട് ഇത് കാണാൻ. അങ്ങനെ സുഹൃത്തുക്കളെ, മീനമ്പക്കം ആ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ മീനമ്പക്കം സ്റ്റേഷന്റെ സൈഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ചെന്നൈ എയർപോർട്ട് എന്നറിയപ്പെടുന്ന ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട്. അത് ഈ മീനമ്പക്കത്താണ്. ഈ മീനമ്പക്കം മെട്രോ സ്റ്റേഷന്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ദൂരെ ആ എയർപോർട്ട് നിൽക്കുന്നതും പ്ലെയിനുകൾ ഇങ്ങനെ പറന്നു പോകുന്നതും ഒക്കെ കാണാൻ പറ്റും.
അതുപോലെ ചെന്നൈയുടെ ഈ എയർപോർട്ടിലേക്ക് എയ്റോപ്ലെയിനിൽ ഇറങ്ങുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഈ വീഡിയോക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ചെന്നൈ എയർപോർട്ടിനുള്ളിലെ ദൃശ്യങ്ങൾ കുറച്ചൊക്കെ, ഐ മീൻ പ്ലെയിനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ. തികച്ചും വെറൈറ്റി ആയിട്ടുള്ള കുറെ ദൃശ്യങ്ങളാണ് ഇതിനകത്ത് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഞങ്ങളുടെ യാത്രകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെട്രോയിൽ കയറിയിരിക്കുകയാണ്. ചെന്നൈ സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മീനമ്പക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇതിനടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെന്നൈ എയർപോർട്ടാണ്. അപ്പം ഇതിനടുത്ത് നിന്നാൽ തന്നെ നമുക്ക് ചെന്നൈ എയർപോർട്ട് കാണാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പുറ സൈഡ് നമുക്ക് ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അതുപോലെ ഇതിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ക്യാമറ അനുവദനീയമല്ല. ഫോട്ടോഗ്രാഫി വളരെ അപൂർവം വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ഫോണിൽ കൂടെ എടുത്തത്. അതിൻ്റേതായ ഒരു ക്ലാരിറ്റി കുറവ് കണ്ടേക്കാം ഒരു പക്ഷേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ മാക്സിമം പകർത്തുന്നതായിരിക്കും വീഡിയോസ്. ഞങ്ങൾ മീനമ്പക്കം എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ആദ്യമായ ഒരു സ്ഥലമാണ്. മീനമ്പക്കം എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഈ മെട്രോ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് ആദ്യത്തെ ഒരു കുറേ ഭാഗം വരെയും അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പോൾ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഫുൾ ഇരുട്ടിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു വെട്ടമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഒന്നും കാണാനില്ല. പിന്നെ കുറേ നേരം ഒരു മയക്കമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എണ്ണീക്കുമ്പോഴാണ് വെളിച്ചം വരുന്നത്. പക്ഷെ കാണുന്ന കാഴ്ചകളൊക്കെ നല്ല രസമാണ്. യാത്ര നമ്മളെ കൊച്ചി മെട്രോയിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായ യാത്രയാണ്. നല്ല സുഖമുണ്ട്. പിന്നെ ഇച്ചിരി തിരക്കാണെന്ന് തോന്നുന്നു. അതെ അതെ, വലിയൊരു സിറ്റി അല്ലയോ? അതെ, കൊച്ചിയേക്കാൾ വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ? എന്തായാലും 40 രൂപ ആയിട്ടുള്ള ആകെ വെറും 40 രൂപയ്ക്ക് നമുക്ക് നല്ല ഒരു ജേണി ആയിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി മണ്ടയ്ക്കൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ആർക്കായാലും ഇവിടെ ചെന്നൈയിൽ വരുമ്പോൾ മെട്രോ കയറുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ ആണെന്ന് പറയാം. അടുത്ത് പോകുന്നിടത്തൊക്കെ കേട്ടോ, കൊച്ചി കൂടെ പോകുമ്പോഴുള്ള ഈ നമ്മുടെ സൈഡിക്കുള്ള സീൻസ് ഒന്നും കുറവായിരിക്കും. ഈ പറഞ്ഞ പോലെ അടിക്കുള്ള സബ്വേ കൂടെ ഉള്ള യാത്ര ആയതുകൊണ്ട് തന്നെ പക്ഷേ ഭയങ്കര മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെന്നൈയിൽ വന്നിട്ട് ആദ്യമായിട്ട് മെട്രോ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ മെട്രോ എക്സ്പീരിയൻസിലുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കതിരിക്ക് അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ. ഗുഡ് ബൈ. നമ്മുടെ സീനിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഡിസ്റ്റർബ് ഡിസ്റ്റർബ്ഡായി.